നമ്മളിപ്പോൾ ഉള്ളത് ഒപ്പ്ദുബായിലെ മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റാണ്. വിഷുക്കൈയിലേക്ക് കണി വെക്കാനായിട്ട് ഒരു കൃഷ്ണ വിഗ്രഹം നോക്കി വന്നതാണ്. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ പുറത്ത് തന്നെ കൃഷ്ണന്മാർ ഇരിക്കുന്നുണ്ട്. ഈ സ്ഥലം വന്നിട്ട് ഒപ്പ്ദുബായിലെ അമ്പലത്തിൻ്റെ അടുത്തുള്ള കടകളാണ്. വിഷുക്കൈ ആയതുകൊണ്ട് തന്നെ പുറത്ത് തന്നെ ഒരുപാട് കൃഷ്ണ വിഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ട്. പല സൈസിലും ഷേപ്പിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോഴായാലും ഒരുപാട് വെറൈറ്റീസ് ഓഫ് കൃഷ്ണന്മാരുണ്ട്. പല മെറ്റൽസിലും അവൈലബിൾ ആണ്. കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങൾ തൊട്ടിട്ട് വലിയ വലുതുണ്ട്. നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള നോക്കിയെടുക്കാം. പല പല പ്രൈസ് റേഞ്ചിലും അവൈലബിൾ ആണ്. നല്ല നല്ല പ്രൈസിൽ നല്ല നല്ല ക്വാളിറ്റി ഐറ്റംസും ഉണ്ട്. എന്നാൽ മീഡിയം പ്രൈസിൽ മീഡിയം ക്വാളിറ്റിയിലും അവൈലബിൾ ആണ്. ഒരുപാട് കൃഷ്ണന്മാരുണ്ട്. അതേപോലെ തന്നെ ബാക്കി എല്ലാ പൂജാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. കണി വെക്കാൻ ആവശ്യമായിട്ടുള്ള മയിൽപ്പീലിയും എല്ലാം നമ്മുടെ കയ്യിലില്ല എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ചിട്ട് വരാം. അതേപോലെ തൊട്ടടുത്ത കടകളിൽ മുല്ലപ്പൂവും മറ്റ് പൂക്കളും അവൈലബിൾ ആണ്. വിഷുവിൻ്റെ തലേദിവസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണിക്കൊന്ന കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. ഈ സ്ഥലം വന്നിട്ടപ്പോൾ ഒപ്പ്ദുബായിലെ അമ്പലത്തിൻ്റെ അടുത്താണ്. ട്രാഫിക് കുറച്ച് പ്രശ്നമാണ്, പാർക്കിംഗ് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഇത്രയാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്.